السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بريم الله بريم. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചോദ്യം, ഇദ്ദയിലിരിക്കുന്ന സഹോദരിക്ക് അന്യമതസ്ഥരായ സ്ത്രീകൾ, പ്രത്യേകിച്ച് വീട്ടുകാലി വേലക്കാരൊക്കെയായിട്ടുള്ള സ്ത്രീകൾ, അവരുമായി സംസാരിക്കാമോ? അങ്ങനെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഔറത്ത് പൂർണ്ണമായും മറക്കേണ്ടതുണ്ടോ? തലമറക്കാതെയോ, അല്ലെങ്കിൽ കൈമുട്ടിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വെളിവാക്കി അങ്ങനെയൊക്കെ സംസാരിക്കാമോ? ഔറത്ത് പരിപൂർണമായും നിർബന്ധമായും അവരുടെ മുമ്പിൽ മറക്കണമോ എന്നൊക്കെയാണ് ചോദ്യം. ചോദ്യകർത്താവിനെ പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരു ലോകത്തും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫതാവയിൽ, ഇപ്പം സാധാരണഗതിയിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അവളുടെ ഔറത്ത് അന്യ മതസ്ഥരായിട്ടുള്ള സ്ത്രീകളുടെ മുമ്പിൽ വെളിവാക്കാമോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഫൽ ഹാസിലു അന്നൽ മർഅത ലാ ബഅ്സ അൻ തക്ഷിഫ ലിൽ മർഅത്തിൽ കാഫിറ കമാ തക്ഷിഫു ലിൽ മുസ്ലിമ വലൈസ അലൈഹ അൻ തഹ്തജിബ അൻ നിസാഇൽ കാഫിറാത് ഹാദാ ഹുവ സവാബ്. അതായത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തോട് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് ഫത്വയായിട്ട് നൽകി വിശദീകരിച്ചതിൻ്റെ അവസാനം പറയാണ്, ഫൽ ഹാസിലു, ഈ ഉത്തരത്തിൻ്റെ ആകത്തുക, അന്നൽ മർഅത ലാ ബഅ്സ അൻ തക്ഷിഫ ലിൽ മർഅത്തിൽ കാഫിറ, ഒരു മുസ്ലിം സ്ത്രീക്ക് തൻ്റെ തലയോ മറ്റൊക്കെ വെളിവാക്കുന്നതിന് ഒരു അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീയുടെ മുമ്പിൽ അത് വെളിവാക്കുന്നതിന് പ്രശ്നമില്ല. കമാ തക്ഷിഫുലിൽ മുസ്ലിമ, അന്യ മതസ്ഥയായിട്ടുള്ള ആ സ്ത്രീ അവളുടെ തലയോ മറ്റ് ഭാഗങ്ങളോ ഒക്കെ മുസ്ലിം സ്ത്രീയുടെ മുമ്പിൽ വെളിവാക്കുന്നത് പോലെ. വലൈസ അലൈഹ അൻ തഹ്തജിബ അനിൻ നിസാഇൽ കാഫിറാത്ത്, മുസ്ലിം സ്ത്രീയുടെ മേൽ ഒരിക്കലും അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീകളുടെ മുമ്പിൽ ഇങ്ങനെ ഹിജാബ് വേണം എന്ന് ഇല്ല, എന്ന് നിർബന്ധമില്ല. വലൈസ അലൈഹ, അങ്ങനെ നിർബന്ധമില്ല. ഹദാ ഹുവ സവാബ്, ഇതാണ് ശരിയായ അഭിപ്രായം എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത്. പക്ഷേ വേറെ ചില പണ്ഡിതന്മാർ വളരെ കൂലങ്കുഷമായി ചർച്ച ചെയ്തിട്ട് അവർ പറയുന്നത്, ഫർറാജിഹു മിൻ കലാമി അഹ്ലിൽ ഇൽമി അന്നൽ മർഅത്തൽ കാഫിറ ലാ യജൂസു ലഹ അൻ തൻദുറ മിനൽ മർഅത്തിൽ മുസ്ലിമ ഇല്ലൽ വജ്ഹു വൽ കഫൈനി ഫഖത്ത്. അതായത്, മറ്റൊരു കൂട്ടം അഗ്രഗണ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഇല്ലൽ വജ്ഹി വൽ കഫൈൻ, എന്നാൽ കൈപ്പടങ്ങൾ അതുപോലെ മുഖം, അതിലേക്ക് നോക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കൈപ്പടങ്ങളും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ അന്യമതസ്ഥരായ സഹോദരിമാരിൽ നിന്ന് മറച്ചു വെക്കണമെന്നർത്ഥം. ഇവിടെ ചോദ്യം എന്താണ്, ഇദ്ദയിലിരിക്കുന്ന സ്ത്രീക്ക് അന്യമതസ്ഥയായിട്ടുള്ള സഹോദരിയുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ, അല്ലെങ്കിൽ ഔറത്ത് പൂർണ്ണമായും മറക്കൽ നിർബന്ധമാണോ എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ സാധിക്കുന്നത്രയും സൂക്ഷ്മത പാലിക്കുവിൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നുള്ള ഖുർആനിക തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയാവട്ടെ അല്ലാത്ത സ്ത്രീയാവട്ടെ, അന്യ മതസ്ഥരായിട്ടുള്ള സഹോദരിമാരുടെ മുമ്പിൽ ഔറത്ത് മറച്ചുകൊണ്ട്
എന്ന് പറഞ്ഞാൽ മക്കനെയും അതുപോലെ തന്നെ മുഖവും മുൻകൈകളും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ട് അവരോട് സംസാരിക്കലായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇവിടെ ഇദ്ദയിലിരിക്കുന്ന സഹോദരിക്ക് തീർച്ചയായിട്ടും അന്യമതസ്ഥരായിട്ടുള്ള സഹോദരിമാരോട് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, അത് അനുവദനീയമാണ്. ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ ഇദ്ദയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാമെന്നും അതുപോലെ അവൾക്ക് ആവശ്യമാണ് എങ്കിൽ പഠിക്കാൻ വേണ്ടി പോകാമെന്നും മാർക്കറ്റിലേക്ക് വേണ്ടി പോകാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു ഇദ്ദയിലിരിക്കുന്ന മുസ്ലിം സ്ത്രീക്ക് അന്യമതസ്ഥരായിട്ടുള്ള സഹോദരിമാരോട് സംസാരിക്കുന്നതിന് വിരോധമില്ല. ഔറത്ത് മറച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.